ഗുഡ് മോർണിംഗ്. ഡ്രൈവർ വിത്ത് ദ ലോഗിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തായ്ലൻഡാണ്. അപ്പം ഒരു 10-12 ദിവസം നമ്മൾ കാണാൻ പോകുന്നത് തായ്ലൻഡ് കാഴ്ചകളാണ്. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ കയറി വരുന്നതും എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എന്ന് പറഞ്ഞുള്ള വീഡിയോ കാണിക്കുന്നില്ല, കാരണം എല്ലാവരും കാണിക്കുന്നതാണ്, നമ്മളെല്ലാം യാത്ര ചെയ്തിട്ടുള്ളതാണ്, പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ തായ്ലൻഡിലെത്തി, പ്രത്യേകിച്ച് വേറെ ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. 1 ഡോസാണെങ്കിൽ RT-PCR വേണം. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ യാത്ര സഫാരി പാർക്കിലോട്ടാണ്. നമ്മുടെ കൂടെ യാത്ര ചെയ്ത് നമ്മുടെ അനൂപുണ്ട്, എൻ്റെ പാർട്ട്ണറാണ് മുനീർ, അതും എൻ്റെ പാർട്ട്ണറാണ്. ഇത് നമ്മുടെ വേറൊരു കമ്പനിയുണ്ട്, ആ കമ്പനികളിലാണ്. നമ്മുടെ അലോക് ട്രാവൽസിൻ്റെ എൻ്റെ സ്വന്തം പാർട്ട്ണറായിട്ടുള്ള മുനീർ, അലോക് ട്രാവൽസിൻ്റെ അക്ഷയ് ആൻഡ് ശരൺ. അപ്പോൾ നമ്മളെല്ലാം കൂടെ തായ്ലൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ യാത്ര വന്നിരിക്കുന്നത്. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പം നമുക്കൊക്കെ ഒരു വികാരമാണല്ലോ. അപ്പം ഈ പ്രാവശ്യം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് തായ്ലൻഡിലെ പട്ടായര കാഴ്ചകൾ, ബാങ്കോക്ക് കാഴ്ചകൾ, അതുപോലെ തന്നെ ഫുക്കറ്റ് ക്രാബ്, ഇതൊക്കെയാണ്. ഫുക്കറ്റിൽ നിന്ന് ഒരു ഡ്രൈവ് ചെയ്ത് നമ്മൾ പട്ടായയിൽ നിന്ന് ഒന്ന് ഡ്രൈവ് ചെയ്ത് ഫുക്കറ്റിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനുണ്ട്, പ്ലാനിങ്ങാണ്. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ നല്ല അടിപൊളി ടൂർ പാക്കേജിനായി മറക്കാതെ അലോക് ടൂർസ് ആൻഡ് ട്രാവൽസ് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 9 വർഷമായിട്ട് ഈ തായ്ലൻഡ് ടൂർ പാക്കേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ക്യാമറ ഒക്കെ നമ്മൾ മേടിച്ചിട്ടിപ്പോൾ ഈ 1.5 വർഷമായിട്ടുള്ളൂ. പിന്നെ കോവിഡ് ആയതുകൊണ്ട് അന്നേരം വരാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇന്നത്തെ യാത്ര അപ്പം സഫാരി ബേർഡിലോട്ടാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സൂവാണ് അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് നമ്മൾ പോയ വണ്ടിയെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ അവിടെ വണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വണ്ടിയെ തന്നെ ഓപ്പൺ ആയിട്ട് മൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് മൃഗങ്ങളെ കാണാൻ പറ്റും. അതുകൂടാതെ ഓരോരോ ഷോസ് അവിടെ നടത്തുന്നുണ്ട്. പിന്നെ സൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് നമുക്ക് പറയാൻ പറ്റും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ സഫാരി പാർക്കിലെത്തിയേക്കാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ സ്റ്റാർട്ടിംഗ് ടിക്കറ്റ് റേറ്റ് ഏകദേശം 1,300 ഭാഗത്തിനടുത്തൊക്കെയാണ് വരുന്നത്, വിത്തൗട്ട് ലഞ്ച്. ലഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ആവും. സഫാരി പാർക്കിൽ ചെന്ന് ടിക്കറ്റ് എടുത്തു. അപ്പം അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി സ്റ്റിക്കർ കിട്ടും. നമ്മൾ ആ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മുടെ അക്ഷയ് മോൻ്റെ നെഞ്ച് തൊട്ടിച്ച് കൊടുത്തേക്കാം. കുടിക്കണം കേറി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ടിക്കറ്റ് ഇതാണ്. ഇത് സഫാരി പാർക്കിൽ കയറുന്ന കൂടെ ടിക്കറ്റാണ്. അതിൻ്റെ അകത്ത് ഓരോരോ ഷോയുടെ സമയങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് കയറി കാഴ്ചകൾ കാണാം. നമ്മുടെ സഫാരി പാർക്കിലെ ഓപ്പൺ സഫാരിയിലോട്ട് നമ്മൾ കയറുകയാണ്. നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാം. അപ്പം കടുവേനെ ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് ഇതാ യാത്ര ചെയ്യുകയാണ്. സഫാരി പാർക്ക്, തായ്ലൻഡിലെ സഫാരി പാർക്ക്. നമ്മൾ സഫാരി പാർക്കിലോട്ട് കയറി. ഓരോ രീതിയിലുള്ള പക്ഷികളൊക്കെ ഇവിടെ, വെറൈറ്റി രീതിയിലുള്ള പക്ഷികളുണ്ട്. ഇതേ നമ്മുടെ സീബ്ര, സീബ്ര അല്ലടാ, സീബ്രാസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഇവർ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വിട്ടേക്കാണ്, ഓപ്പണായിട്ട് വിട്ടേക്കുകയാണ്. കാറിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങില്ലെന്ന് പറയുന്നുണ്ട്, കാരണം ഫുള്ള് ഇതായതുകൊണ്ട്. ഇതാണ് നമ്മുടെ സീബ്രാസ് ഇഷ്ടംപോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലോട്ട് നോക്കിയാൽ ഫുള്ള് കേട്ടോ പക്ഷികളാണ്, ഇഷ്ടംപോലെ പക്ഷികൾ, വെറൈറ്റി രീതിയിലുള്ള പക്ഷികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും, കാരണം ഇത്രയും പക്ഷികളും മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന കാണുമ്പോൾ ഒരു രസമാണല്ലോ. മറ്റേ നമ്മൾ നമ്മുടെ അവിടെ സൂയി ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനെയും കെട്ടിയിടുന്നതും ഒക്കെയാണല്ലോ കാണുന്നത്. ഒരു പക്ഷി ഈ വണ്ടിയൊക്കെ വന്നിട്ട് ഇവരെപ്പോഴും കാണുന്നുള്ള ഒരു പേടി ഇല്ലാതെ വളരെ കൂളായിട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ നമ്മുടെ ജിറാഫ് ഉണ്ട്. നമ്മൾ സൂയി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 എണ്ണത്തേക്കാണ് കാണാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ ജിറാഫുകൾ അവിടെയുണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യേകത, ഇതിനൊന്നും ഒരു കൂടോ ഒരു നടന്നു പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കാത്ത രീതിയിൽ ഇഷ്ടംപോലെ ഏരിയകൾ അവിടെ ഉണ്ട്. പ്രത്യേകം എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുമ്പോൾ വണ്ടി നിന്ന് ഇറങ്ങരുത്, അതുപോലെ തന്നെ ഇവിടെയുള്ള മൃഗങ്ങൾക്കൊന്നും ഫുഡ് നമ്മൾ കൊടുക്കരുത്. കാണ്ടാമൃഗങ്ങൾ ഒരു സൈഡിലോട്ട് നോക്കൂ, അവിടെ ഇഷ്ടംപോലെ കാണ്ടാമൃഗങ്ങൾ നിൽക്കുന്നതാണ്. കാണ്ടാമൃഗം കുറച്ച് വയലൻ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതിന് ചുറ്റും മാത്രം ഫെൻസിങ് ഇട്ടിട്ടുണ്ട്.
ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടാവർഗമുണ്ട്. ഇതിൻ്റെ ചുറ്റും മാത്രം ഫെൻസിങ് ചെറിയ രീതി ഇട്ടിട്ടുണ്ട്. മൂന്നല്ല കേട്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാണ്ടാമൃഗങ്ങൾ. നമ്മൾ ഇതാ അടുത്ത ഏരിയയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇവിടെ എന്തൊക്കെ മൃഗങ്ങളാണ് ഉള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് കൂടുതലും മാനുകൾ, ഓരോ രീതിയിലുള്ള മാനുകൾ ഉള്ള ഏരിയയാണ്. ഏതൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കടുവുള്ള സ്ഥലം അപ്പുറത്താണ്, ഇവിടെ ഇപ്പം ഈ പറയുന്ന മാനുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ വണ്ടിയെ നിന്ന് ഇറങ്ങരുതെന്ന്. ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ആ കാണുന്ന മൃഗങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ കൊമ്പെ കോർക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ്. കാരണം ഓരോ രീതിയിലുള്ള ഇതുണ്ടോ, പല രീതിയിലുള്ള മൃഗങ്ങൾ. അതിൻ്റെയൊക്കെ കൊമ്പ് കണ്ടോ, ഇറങ്ങിക്കാണരുത് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതും കൊണ്ട് ഉടനെ കിട്ടിക്കഴിഞ്ഞ ആശാനെ. ഇവിടെ ഒരു പാവം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മാനേ, ഒരു ചെറിയ പുള്ളി മാൻ, കലമാൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്തും ദേ കുറച്ച് മാനുകൾ നിൽക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ഒരു തായ്ലൻഡ് ട്രിപ്പിൻ്റെ അകത്ത് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഭയങ്കര രസമാണ് ഈ ഒരു സംഭവം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ വണ്ടി വരുന്ന ഇത്രയും അടുത്ത് മൃഗങ്ങളെ കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു രസമാണ് അല്ലേ. ഇത് നമ്മൾ മിസ് ചെയ്യാതെ വന്ന് കാണേണ്ട ഒരു കടലത്ത് ഏറ്റവും സുഖം എന്ന് പറയും. നമ്മൾ നമ്മുടെ അവിടെ ചെന്ന് മൃഗങ്ങളെ കാണണമെങ്കിൽ അതുവഴി ഇറങ്ങി നടക്കണം, ഇതിനെ കൂട്ടിയിട്ട് അടച്ചിട്ടൊക്കെ ഇവരെ കാണണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ മൃഗശാലകളും ഈ സൂ ഒക്കെ പോയി കാണുമ്പം ഇതിനെ എല്ലാത്തിനെയും കൂടുതൽ അടച്ചിട്ടിട്ട് അതിന്റെ ഒരു പ്രൈവസിയും അതിന്റെ ഒരു കംഫർട്ട് സോണും നഷ്ടപ്പെടുകയാണ്. ഇവർക്ക് അതേപോലെ കാട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്നല്ലേ. ഇത് നമ്മൾ ഈ കാട്ടിൻ്റെ അകത്തൊക്കെ ഉള്ള പോലെ വെള്ളം കുടിക്കാൻ പറ്റുന്ന കുളം പോലെയൊക്കെ ഉണ്ടോ, ഫുള്ള് വലിയ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ചുമ്മാ ഫ്രീ ആയിട്ട് ഈ മൃഗങ്ങളൊക്കെ അങ്ങ് നടക്കുവാണ്. ഈ കാട്ടിൽ നടക്കുന്നവരാണ് അതിനാവശ്യമുള്ള ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ച് മരത്തിൻ്റെ തണലിൽ റിലാക്സ് ഒക്കെ ചെയ്ത് ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് നടക്കുന്നത് വേണം പറയാം. നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ മുഴുവൻ ചെറിയ ഓരോ മൃഗങ്ങളുടെ സൈസ് അനുസരിച്ച് തീരെ ചെറിയ കൂടിൻ്റെ അകത്ത് ഇട്ട് വളർത്തും. നമ്മൾ ഇതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് കയറുകയാണ്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ഗേറ്റ് ഉണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ടത് സാധാരണ മാന് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നമ്മുടെ ലയൺ ഏരിയ, നമ്മുടെ ആശാനുള്ള ഏരിയയിലോട്ട് കയറുകയാണ്. നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷകൾ. ഇത് കാരണം ഇതിങ്ങനെ കാട് പോയി, ഇതൊരു നമ്മുടെ പക്ക കാട് പോലെ ചെയ്തേക്കുന്നതാണോ കാടായിരിക്കാം, കാരണം ഫുള്ള് കാട് പോലെയാണ്. നേരത്തെ കുറച്ച് ഓപ്പൺ സ്പേസ് ആണെങ്കിൽ ഇത് ഫുള്ള് കാടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എവിടെയാ അതൊക്കെ ഒന്ന് നോക്കി ഇരുന്ന് കാണാം. നമ്മളത് നമ്മുടെ അടുത്ത ഏരിയ വന്നപ്പോൾ ഇഷ്ടം പോലെ, അടേ ഇത് സിംഹം അല്ലടാ, അല്ല ആൺ സിംഹം ഉണ്ട് ഉണ്ട്. ഇത് ഇഷ്ടം പോലെ നമ്മുടെ സിംഹങ്ങൾ ഇവിടെ കിടക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും അടുത്ത് വണ്ടിയാണ് ഇരിക്കുന്നത്. ആ ഒരു വണ്ടിയെ ഇരിക്കുമ്പം തൊട്ടപ്പുറത്തായിട്ടാണ് ഇത്രയും സിംഹം കിടക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കൂടിൻ്റെ വേരിക്കെട്ടിൻ്റെ അകത്താണ്. പക്ഷേ ഇവിടെ ഒരു കൂടില്ല, ഒരു വേരിക്കെട്ടില്ല, വെറും ഒരു എത്ര 5 മീറ്റർ അപ്പുറത്ത് ഇത് ഇഷ്ടം പോലെ സിംഹങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 സിംഹങ്ങൾ കിടക്കുന്നു. കൊള്ളാട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര. ഇത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാടിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് 2 വർഷം കിട്ടുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബംഗാൾ ടൈഗറിൻ്റെ ഏരിയയാണ്. അപ്പം ബംഗാൾ ടൈഗറിനെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മളിതാ ബംഗാൾ ടൈഗറിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കിടക്കുന്ന വണ്ടിയുടെ ബാക്കിലായിട്ട് ഇഷ്ടം പോലെ ടൈഗറുണ്ട്. അപ്പം അത് ഗോപ്ര ആയതുകൊണ്ട് സൂമിങ് അങ്ങോട്ട് നടക്കുന്നില്ല, നമുക്കിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടം പോലെ അവിടെ
അതിൻ്റെ കൂടെ 1, 2, 3, 4, 5 ആറെണ്ണുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു ഇതുണ്ട് തടി, അതിൻ്റെ താഴെ ഇഷ്ടം പോലെ അല്ല ടൈഗറിനെ നോക്കിയ ഒരു ചേട്ടൻ അവിടെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇവിടുത്തെ ഗാർഡാണ്. നമ്മുടെ വണ്ടി ഈ ഒരു നടക്കുന്ന ടൈഗറും തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളു. ഇതൊരു നല്ല രസം കേട്ടോ, ഈ ഒരു അനുഭവ ഫീൽ എന്ന് പറയുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എപ്പം വേണേലും നമ്മൾ അടുത്തോട്ട് ഓടി വരാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തോട്ട് വരാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കടുവുണ്ട് കണ്ടോ. ഈ ഒരു വെള്ളം നിറച്ചിട്ടേക്ക് സംഭവം തോന്നുന്നു, അതിനകത്ത് ബാത്തപ്പി കയറി കിടക്കുന്നവരെ ഒരു കടുവത്തെ അവിടെ കിടക്കുന്നു പിന്നെ അത് ഈ ഒരു തട്ടിൻ്റെ അടിയിലൊക്കെ കണ്ടോ ഫുള്ള് കടുവയാണ്. വീണ്ടും വീണ്ടും ഞാൻ ഊന്നി ഊന്നി പറയുകയാണ്, തായ്ലൻഡ് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന നമ്മുടെ സഫാരി പാർക്ക് മറക്കാതെ വിസിറ്റ് ചെയ്യുക. അത് ഭയങ്കര രസമുള്ളൊരു സംഭവം കേട്ടോ, അത് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു അതിൻ്റെ ഒരു സുഖം മനസ്സിലാകും. മയില് ഇവിടെ നിൽക്കുന്നുണ്ട്, മയിലും മയിൽ കുട്ടികളും. ഇപ്പോൾ കടുവയുടെ ആ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിമാലയൻ കരടി ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടോ, ഒരു ആക്രാന്തവും വേണ്ട, ഇഷ്ടം പോലെ സൈഡിൽ കരടി ഉണ്ട്. കരടി കരടി ഇവിടെ ഇഷ്ടം പോലെ കരടികളാണ്. ഇവിടെ 1, 2, 3 ഒരു കരടി നിൽക്കുന്നു. അവിടെ ഇഷ്ടം പോലെ കരടി അവിടെ കിടക്കുന്നുണ്ട്. ഒരെണ്ണത്തെ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് മരത്തിൻ്റെ അടിയിൽ വന്ന് മരം ചില്ലകളൊക്കെ കുറച്ചിരിക്കും. ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, പക്ഷെ വേണമെങ്കിൽ ചാടി കിടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഒരു ഹൈറ്റിലാണ് ഇട്ടേക്കുന്നത്. കരടി മരം കയറുന്ന ഒരു സാധനമായതുകൊണ്ട് ജസ്റ്റ് ഈ മരത്തെ കൂടെ ഇങ്ങോട്ട് കയറി ചാടി കഴിഞ്ഞാൽ ഇവിടെ എത്തും. പിന്നെ ഈ സൈഡിലും കരടി ഉണ്ട് കേട്ടോ. കരടി മോൻ കിടക്കുന്ന കിടപ്പ് കണ്ടു. കരടി മോൻ 1, 2 അവിടെ ഒരു കറുത്ത കരടി, ഒരു ബ്രൗൺ കരടിയും കൂടെ കിടക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവർക്ക്. കാരണം എല്ലായിടത്തും മറ്റേ വെള്ളവും മരവും ഒക്കെ ആയിട്ട് അവർ കാട്ടി കിടക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ഫീലിൽ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. കൊള്ളാം. വെള്ളത്തിന്റെ അതുണ്ട് ഒരു കരടി ഇറങ്ങി നിന്ന് കുളിച്ചോണ്ട് ഇതാ മീനെ പിടിക്കുന്ന കരടി. അവിടെ ഇവിടെ ഫുഡും കിട്ടും, കുളി കുളിക്കാൻ വെള്ളമുണ്ട്. ക്ലോസ് ആയിട്ട് കരടി അയ്യോടെ രസം കണ്ടോ, നല്ല മരങ്ങളും അതുപോലെ വെള്ളച്ചാട്ടം പോലെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അറിയണ്ട ഫുള്ള് വെള്ളച്ചാട്ടവും ഗുഹ പോലെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അവർക്കൊരു കാട്ടി സ്റ്റേ ചെയ്യുന്ന എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാൻ. പിന്നെ അതുപോലെ കാട്ടിലാണെങ്കിൽ അതുങ്ങൾക്ക് പോയിട്ട് മറ്റേ ആഹാരം കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള മൃഗങ്ങളിൽ ശരിക്കും സ്വാഭാവിക ജീവിക്കാൻ ഇതാ കുളിക്കാൻ വെള്ളച്ചാട്ടം ഉണ്ട്, കിടക്കാൻ പാറയുണ്ട്. ഇത് നമ്മുടെ പോത്താണ്, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പോത്ത തോന്നുന്നു കണ്ടിട്ട്, നമ്മുടെ നാട്ടിലുള്ള പോത്തിനെ പോലെ തോന്നുന്നു. സാധാരണ പോത്താൻ എന്നും മീനല്ല താൻ എഴുതിച്ചിട്ടുണ്ട്, വായിച്ചാ മതി. നീ പേര് കണ്ടുപിടിക്കുന്നു വേണ്ട. ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ നമ്മുടെ യമു വന്നോന്നല്ലേ, യമുലാണ് ഓട്ടോപക്ഷ യമുല്ലേ. യമുകൾ ഇവിടെ വാഴുന്നുണ്ട്.